അങ്ങനെയുള്ള ഒരാളാണ് ജോൺ ബ്രിട്ടാസ്. എവിടെങ്കിലും ഒരു പഴുതു ഉണ്ടാക്കാൻ പറ്റുമോ? സുരേഷ് ഗോപിയെയും അതുപോലെ തന്നെ നിർമ്മല സീതാരാമനെയും തമ്മിലും നടിപ്പിച്ചിട്ട് ഒന്ന് രസിക്കാമോ? രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ നടത്തുന്ന ടൂറുണ്ടല്ലോ, വിദേശത്ത് നടത്തുന്ന ടൂറ്, കാഴ്ച കാണാനും പൊറോട്ട കഴിക്കാനും ബനാന ഫ്രൈ കഴിക്കാനും ഉള്ള യാത്ര, അവിടെ നിന്ന് രണ്ടുപേരെ കൈയും ഒക്കെ വെച്ചുകൊണ്ട് ഞാൻ കൂടുതൽ ആ കാര്യത്തിലേക്ക് പോകുന്നില്ല. കാരണം നമ്മുടെ ഒരു വസ്തുത അനുവദിക്കുന്നില്ല. സംസ്ഥാനത്തിന്റെ പേര് മെൻഷൻ ചെയ്തിരുന്നെങ്കിലും കിട്ടാനുള്ള വിവരം എല്ലാം കൃത്യമായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. കണക്ക് കൃത്യമായിട്ട് കള്ളമില്ലാതെ കൊടുക്കുന്നതിന്റെ ഒക്കെ കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് കൊടുക്കുന്ന കണക്കിന്റെ ഒക്കെ കിട്ടുന്നുണ്ട്. ശ്രീ രാജേന്ദ്രൻ ഇന്നലെ രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് എം പിയും സുരേഷ് ഗോപിയും തമ്മിൽ ചെറിയ വാക്പോരുണ്ടായി. കാരണം ഇതാണ്, ജോൺ ബ്രിട്ടാസ് പറഞ്ഞ കേന്ദ്ര ധനകാര്യമന്ത്രി ശ്രീ നിർമ്മല സീതാരാമൻ സുരേഷ് ഗോപിയെ അവഗണിച്ചു. ഒരു പ്രഖ്യാപനം കേരളത്തിൽ ഉണ്ടായില്ല. സുരേഷ് ഗോപി പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, ഒരു ബഡ്ജറ്റ് ഇനിയും ബഡ്ജറ്റിൽ പിറകെ വരണുണ്ട്, ഇപ്പോഴാരും കണക്ക് ചാടേണ്ട ആവശ്യമില്ല. അതെ, തീർച്ചയായിട്ടും സുരേഷ് ഗോപി പറഞ്ഞതാണ് പക്വതയാർന്ന ഉത്തരം. രന്ധ്രാന്വേഷണി എന്നൊരു ചൊല്ലുണ്ട്, എവിടെ ഉണ്ടൊരു തുള എന്ന് അന്വേഷിച്ച് നടക്കുന്ന ചിലര്. അങ്ങനെയുള്ള ഒരാളാണ് ജോൺ ബ്രിട്ടാസ്. എവിടെങ്കിലും ഒരു പഴുതു ഉണ്ടാക്കാൻ പറ്റുമോ? സുരേഷ് ഗോപിയെയും അതുപോലെ തന്നെ നിർമ്മല സീതാരാമനെയും തമ്മിലൊന്ന് അടുപ്പിച്ചിട്ട് ഒന്ന് രസിക്കാമോ? ഒരു ത്രികാല തന്ത്രം, കാളകൾ നമ്മൾ പോര് കൂട്ടുമ്പോൾ അതിൽ നിന്ന് ചോര പൊടിഞ്ഞാൽ ഒന്ന് ആ രക്തം ഒന്ന് ആസ്വദിക്കാമോ എന്നുള്ള ഒരു വിചാരം മാത്രമേ ഉള്ളൂ. അല്ല, കേരളത്തിനോടുള്ള ആത്മാർത്ഥതയൊന്നുമല്ല, ഗവൺമെന്റിനെ താങ്ങി നിർത്തണമെന്നുള്ള ആത്മാർത്ഥത ഉണ്ടാവും, അതിനപ്പുറം ഒന്നുമില്ല. പിന്നെ സുരേഷ് ഗോപി പറഞ്ഞതാണ് അതിന്റെ ശരി. സംസ്ഥാനത്തിന്റെ പേര് മെൻഷൻ ചെയ്തിരുന്നെങ്കിലും കിട്ടാനുള്ള വിവരം എല്ലാം കൃത്യമായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. കണക്ക് കൃത്യമായിട്ട് കള്ളമില്ലാതെ കൊടുക്കുന്നതിന്റെ ഒക്കെ കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് കൊടുക്കുന്ന കണക്കിന്റെ ഒക്കെ കിട്ടുന്നുണ്ട്. എന്ന് മാത്രമല്ല, സുരേഷ് ഗോപി 6 ദിവസം കഴിഞ്ഞാണ് സന്ദർശിച്ചതെന്നുള്ള ഒരു നേര് തന്നെയാണ്. അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് ജയിച്ച എം പി ആണ്, രാജ്യസഭാ എം പി അല്ല ഇപ്പോൾ. അതുകൊണ്ട് തീർച്ചയായിട്ടും 6 ദിവസം താമസിച്ചിട്ടുണ്ട്. അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്, ഇന്ത്യയുടെ മുഴുവൻ മന്ത്രിയാണ്. 6 ദിവസം താമസിച്ചു എന്നാലും ലേറ്റായി വന്നായാലും ലേറ്റസ്റ്റ് ആയി വന്നയൻ എന്ന് പറഞ്ഞതുപോലെ ഒരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യുക തന്നെ ചെയ്യും. ഇതായിപ്പോ പ്രധാനമന്ത്രി വരികയാണ്, നാളെ പ്രധാനമന്ത്രി എത്തുകയാണ്. സുരേഷ് ഗോപിയുടെ കൂടെ അതിന് സമ്മർദ്ദം ഉണ്ടായിരിക്കും. ഗവർണറോടാണ് നേരത്തെ പറഞ്ഞത്, അദ്ദേഹം എത്തുകയാണ്. അദ്ദേഹം എത്തുക എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ പോയി കണ്ടേച്ച് കാഴ്ച. രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ നടത്തുന്ന ടൂറുണ്ടല്ലോ, വിദേശത്ത് നടത്തുന്ന ടൂറ്, കാഴ്ച കാണാനും പൊറോട്ട കഴിക്കാനും ബനാന ഫ്രൈ കഴിക്കാനും ഉള്ള യാത്ര, അവിടെ നിന്ന് രണ്ടുപേരെ കൈയും ഒക്കെ വെച്ചുകൊണ്ട് ഞാൻ കൂടുതൽ ആ കാര്യത്തിലേക്ക് പോകുന്നില്ല. കാരണം നമ്മുടെ ഒരു വസ്തുത അതിന് അനുവദിക്കുന്നില്ല. ആ ഒരു 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 ഉല്ലാസയാത്ര, ആ പിക്നിക്, അതൊന്നും അല്ല ഇത്. കാര്യങ്ങളെല്ലാം ശരിയായിട്ട് സെക്രട്ടറിമാരോട് ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടത്തേക്ക് ദീർഘകാല പരിഹാരം എന്താണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി ഒന്ന് പ്രഖ്യാപനങ്ങൾ നടത്തും. അത് നേരത്തെ നടത്തിയിരുന്നെങ്കിൽ കസ്തൂരി രംഗനും ഈ ഗാഡ്ഗിൽ കമ്മിറ്റിയും ഒക്കെ സൂചിപ്പിച്ച പോലെ, ഗാഡ്ഗിൽ കമ്മിറ്റി പറഞ്ഞിട്ടുള്ള ഒരു വില്ലേജ് തന്നെ ആണല്ലോ ഇവിടെ ദുരന്തം എടുത്തിരിക്കുന്നത്, അതിന്റെ ഫലമായിട്ടാണല്ലോ പലരും മരിച്ചത്. അപ്പൊ അതിലൊന്നും കാഴ്ചപ്പാടില്ലാതെ വോട്ട് കിട്ടാൻ വേണ്ടി കയ്യേറ്റക്കാരെയും കുടിയേറ്റക്കാരെയും റിയൽ എസ്റ്റേറ്റുകാരെയും ഒക്കെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന സംസ്ഥാനത്തിന്റെ നിലപാടായിരിക്കത്തില്ല. ഇന്ത്യയുടെ താല്പര്യങ്ങൾ, ഈ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ, ഇവിടുത്തെ ജനകോടികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങളായിരിക്കും അദ്ദേഹം പ്രഖ്യാപിക്കുക. അതാരെയും പ്രീതിപ്പെടുത്താനോ വോട്ട് വാങ്ങിക്കാൻ വേണ്ടിയോ ഉള്ളതായിരിക്കത്തില്ല. ഈ രാജ്യത്തിന് വേണ്ടി, ഇനി വരുന്ന തലമുറയ്ക്ക് വേണ്ടി, അനന്തര തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കും ഇന്ത്യയുടെ സുരക്ഷിതത്വം. അതിർത്തികളിൽ മാത്രമല്ല, അകത്തും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നുമുള്ള സുരക്ഷിതത്വം. ഇപ്പൊ തന്നെ അദ്ദേഹം ഇവിടെ നടപ്പാക്കിയിട്ടുണ്ട്, അതിനുള്ള ആപ്പുകൾ ഇവിടെ വന്നിട്ടുണ്ട്. 7 ദിവസം മുമ്പേ തന്നെ പ്രവചിക്കാൻ തക്ക രീതിയിലുള്ള സംവിധാനങ്ങളും 4 രാജ്യങ്ങളിലെ ലോകത്തുള്ളൂ, അതിലൊന്ന് കേരളമാണ്. അപ്പൊ അതിന്റെ ഒരു സഹായം കേരളത്തിന് കൂടുതൽ ലഭ്യമാക്കുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അതാണ് ഒരു ദീർഘദർശിയായിട്ടുള്ള ഒരു രാജ്യതത്രജ്ഞൻ ചെയ്യുന്നത്. അല്ലാതെ കുറച്ച് വോട്ടുകൾ വാരി എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടല്ല അദ്ദേഹം വരുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. തീരുമാനങ്ങൾ ഉണ്ടാവും, അല്ല കാഴ്ചക്കാരനായിട്ട് ഞാനും വന്നേ എന്നറിയിക്കാൻ വേണ്ടിയുള്ളതായിരിക്കില്ല എന്നാണ് കരുതേണ്ടത്. അതുപോലെ തന്നെ സുരേഷ് ഗോപി അവിടെ താമസിച്ചാലും സംഘപരിവാറിന്റെ തന്നെ ഭാഗമായിട്ടുള്ള സേവന വിഭാഗമായിട്ടുള്ള സേവാഭാരതി അവിടെ കാര്യമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ മരിച്ച ആളുകളുടെ ദേഹങ്ങൾ അടക്കുന്നതിനുള്ള കുഴികളൊക്കെ തോണ്ടിയത് അവർ തന്നെയായിരുന്നു അവിടെ. അതുപോലെ തന്നെ ആശുപത്രി സൗകര്യങ്ങൾ, ആംബുലൻസ് സൗകര്യങ്ങൾ എല്ലാം തന്നെ അഹോരാത്രം പ്രവർത്തിച്ച് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടും പുറത്ത് ടീഷർട്ടിന്റെ പുറത്ത് എന്തെങ്കിലും ബാനർ വെച്ചുകൊണ്ടും അല്ല, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. മോദി വരുന്നതും അങ്ങനെയുള്ളൊരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ല. എല്ലാം പഠിച്ചിട്ട് ഒരാഴ്ചത്തെ സമയമെടുത്ത് ഇപ്പൊ ബംഗ്ലാദേശിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ആഭ്യന്തര രംഗം കുറച്ച് കലുഷിതമായിരിക്കുന്ന സന്ദർഭത്തിൽ പോലും അദ്ദേഹം വയനാട്ടിലേക്ക് എത്തുകയാണ്. അതിന് എന്തെങ്കിലും ഒരു സമഗ്രമായിട്ടുള്ള പദ്ധതി, സമഗ്രമായിട്ടുള്ള ഒരു സാമ്പത്തിക പദ്ധതി തീർച്ചയായിട്ടും കേരളത്തിന്
പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. ഉടനെ പോപ്പുലിസ്റ്റ് ആയിട്ട് അവിടെ വെച്ച് 10 പേരുടെ കയ്യടി കിട്ടാൻ വേണ്ടി പറയുന്ന പറച്ചിലായിരിക്കില്ല അത്. തീർച്ചയായിട്ടും ആ തരത്തിലുള്ള നടപടികൾ ഉണ്ടാവും. അത് കേരളം എത്രമാത്രം നടപ്പാക്കും എന്നുള്ള കാര്യത്തിലെ സംശയമുള്ളൂ.